രണ്ടാമത്തെ ഷോട്ട്സ് ഓൺ ടാർഗറ്റുകളിൽ ഗോളാക്കുന്ന ഒരു ബിരുദനാണ് ബാംഗ്ലൂർ എഫ്സിയുടെ മിക്കു എന്ന് പറയുന്ന താരം. അദ്ദേഹത്തിന്റെ ഒറ്റ ഗോൾ മികവിൽ ബാംഗ്ലൂർ എഫ്സി ചെന്നൈയിൻ എഫ്സിയെ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. അപ്പോ ആ ഒരു മത്സരത്തിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. മത്സരം വളരെ പതുക്കെയാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈയുടെ ഭാഗത്ത് നിന്നും ഒരു കാര്യമായിട്ടുള്ള ഒരു പ്രകടനം ഒന്നും ആദ്യം തുടങ്ങുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ തന്നെ ബാംഗ്ലൂർ എഫ്സിയുടെ ഭാഗം എടുത്തു നോക്കുകയാണെങ്കിൽ കുറച്ച് രീതിയിൽ നല്ല രീതിയിൽ ഓടിക്കളിക്കുന്ന ഒരു പ്ലെയേഴ്സിനെ തന്നെയായിരുന്നു നമുക്ക് ബാംഗ്ലൂരിനെ കാണാനായിട്ട് സാധിച്ചത്. വാട്ട് ഈസ് ബാംഗ്ലൂർ എഫ്സി എന്നുള്ള ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തന്നെയായിരുന്നു ബാംഗ്ലൂർ എഫ്സി അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ബാംഗ്ലൂർ എഫ്സിയുടെ ആ ഒരു പഴയ രീതിയിലുള്ള ആ ഒരു കളി തന്നെയായിരുന്നു അവർ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കാഴ്ചവെച്ചത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആദ്യം അവസരങ്ങൾ ലഭിച്ചത് നമ്മുടെ ചെന്നൈയിൻ എഫ്സിക്ക് തന്നെയായിരുന്നു. അതായത് ബാംഗ്ലൂർ എഫ്സിയാണ് ആദ്യം നന്നായി ഓടി കളിച്ചത് എങ്കിൽ കൂടി ചെന്നൈയിൻ എഫ്സിക്ക് രണ്ട് തവണ നല്ല രീതിയിൽ ആദ്യ ഹാഫിൽ തന്നെ അവസരങ്ങൾ ലഭിച്ചിരുന്നു. അത് നമ്മുടെ ജെ ജെക്കായിരുന്നു ജെ ജെ ലാൽ പെക്കുവയ്ക്കായിരുന്നു രണ്ട് അവസരങ്ങൾ ലഭിച്ചത്. പക്ഷെ രണ്ട് അവസരങ്ങളും വളരെ മോശമാക്കി തന്നെ കളഞ്ഞു എന്ന് തന്നെ പറയാം. ആദ്യ അവസരം അദ്ദേഹം ഒരു ഗോൾ നേടി എന്നുള്ളൊരു കോൺഫിഡൻസോടുകൂടി ഗോൾ കീപ്പറുടെ തൊട്ടരികിൽ നിന്ന് മറ്റൊരു പാസ് നൽകാനായിരുന്നു ശ്രമിച്ചത്. പക്ഷെ അത് ഓവർ ലോങ് ആയി പോയി പാസ്, അത് ഗോൾ കിക്കായി മാറുകയായിരുന്നു ചെയ്തത്. ആ ഒരു ഗോൾ കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ജെ ജെക്ക് സാധിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ആ ഒരു അവസ്ഥയ്ക്ക് ശേഷം ഗോൾ കീപ്പറെ മറികടന്ന് മറ്റൊരു അവസരം കൂടി ലഭിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഗോൾ കീപ്പറെ മറികടന്നു എങ്കിൽ കൂടി അദ്ദേഹം ബാലൻസ് തെറ്റിപ്പോയി അദ്ദേഹത്തിന് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആ ഒരു അവസരവും സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. പിന്നീട് ചെന്നൈയുടെ ഭാഗത്ത് നിന്നും കാര്യമായിട്ടുള്ള അവസരങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു ഫ്രീ കിക്ക് വന്നിരുന്നു, അത് കൃത്യമായി ഗോൾ കീപ്പർ തടുത്തിട്ടു. ഗോൾ കീപ്പറിന്റെ കാര്യം നമുക്ക് എടുത്തു പറയണം, കാരണം ഒരുപാട് നല്ല പ്രണയം തന്നെയായിരുന്നു ഗുർപ്രീത് സിംഗ് എന്ന് പറയുന്ന ബാംഗ്ലൂർ എഫ്സിയുടെ ഗോൾ കീപ്പർ കാഴ്ചവെച്ചത് എന്ന് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. ഒന്നാമത് അദ്ദേഹത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈറ്റാണ്. അപ്പൊ കോർണർ കിക്കുകളാണെങ്കിലും ഫ്രീ കിക്ക് ആണെങ്കിലും ഒക്കെ അദ്ദേഹം നല്ല രീതിയിൽ തടുത്തിരിക്കുകയും കൈയിലൊതുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ഗോൾ കീപ്പറിന്റെ കാര്യം കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ അദ്ദേഹം ആ ഒരു നിലവാരം ഈ സീസണിൽ പുലർത്തിക്കൊണ്ട് വരുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ അടുത്ത് പറയാനുള്ളത് ബാംഗ്ലൂർ എഫ്സിയുടെ ആദ്യ ഗോൾ വന്ന ഒരു വഴി തന്നെയാണ്. ആദ്യ ഗോൾ വന്ന വഴി എന്ന് പറയുന്നത് മിഖു അവിടെ നിൽക്കുന്ന ഒരു അവസരത്തിൽ പാസ് ലഭിക്കുകയാണ്. പക്ഷെ അതൊരു ഓഫ് സൈഡ് ആണോ എന്നുള്ള രീതിയിലുള്ള ഒരു സംശയം എല്ലാവരുടെയും മൈൻഡിലുണ്ട്. കാരണം ഒരു രീതിയിൽ ഓഫ് സൈഡ് തന്നെ ആയിരുന്നു അത്. പക്ഷെ ആർക്കും അത് പെട്ടെന്ന് മൈന്യൂട്ടായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത, അതായത് റഫറിയുടെ കണ്ണിൽ പെടാത്തത് കൊണ്ട് തന്നെ അതൊരു നല്ല രീതിയിൽ ഒറ്റയ്ക്ക് ഒരു അറ്റാക്ക് ചെയ്യാനായിട്ട് പോവുകയായിരുന്നു മിക്കു ചെയ്തത്. ഒരു കിട്ടിലൻ ഷോട്ട്, ആ ഷോട്ട് ഒന്നും പെട്ടെന്ന് ആർക്കും സേവ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഷോട്ട് ആയിരുന്നു. പെട്ടെന്ന് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അത് ഗോൾ വരയ്ക്ക് പുറത്തേക്കാണ് അടിച്ചു കളഞ്ഞത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ആ ഒരു ലെവലിലുള്ള ഒരു അടിയായിരുന്നു അത്. കൃത്യമായി ഗോൾ പോസ്റ്റിനകത്തേക്ക് കയറുകയും അദ്ദേഹത്തിന്റെ ഒരു കിട്ടിലൻ സെലിബ്രേഷൻ കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. മിക്കുവിന്റെ ആ ഒരു സെലിബ്രേഷൻ വളരെ ഫേമസ് ആയ ഒരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മികവുറ്റ ഒരു പ്രകടനം തന്നെ ആദ്യ ഹാഫിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. സുനിൽ ഛേത്രി ആദ്യ ഹാഫിനേക്കാൾ നല്ല രീതിയിൽ രണ്ടാം ഹാഫിൽ തിളങ്ങിയെന്ന് പറയാം. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഗോൾ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. നിരവധി അവസരങ്ങൾ സുനിൽ ഛേത്രിക്കും ലഭിച്ചിരുന്നു. അദ്ദേഹം തന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആ സ്ഥാനം ഇപ്പോഴും ആ ലെവലിൽ തന്നെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് സുനിൽ ഛേത്രിയുടെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. മിക്കുവിനാണെങ്കിലും സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിലുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷെ ചെന്നൈയിൻ എഫ്സിയുടെ ഡിഫൻസ് നിരയിലേക്ക് വരികയാണെങ്കിൽ ഡിഫൻസ് നിര നല്ല രീതിയിൽ കട്ടക്കി എന്ന് പറയാനായിട്ട് സാധിച്ചില്ലെങ്കിൽ കൂടി ഒരു പരിധി വരെയൊക്കെ ചെന്നൈ എഫ്സിയുടെ ഡിഫൻസിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നത്. ചെന്നൈ എഫ്സിയുടെ കോച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ നിരാശനാണ്. കാരണം അദ്ദേഹം വിചാരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ചിന്തിക്കുന്ന ഒരു ലെവലിലേക്ക് ടീം എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ചെന്നൈ എഫ്സിയുടെ ആ ഒരു ഒത്തിണക്കത്തിന്റെ കളി നമുക്ക് ഒരിക്കലും ഈ ഒരു കഴിഞ്ഞ കളിയിൽ കാണാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് 100% നമുക്ക് പറയാനായിട്ട് സാധിക്കും. റാഫേൽ അഗസ്റ്റോ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ സംബന്ധിച്ച് നീങ്ങുന്ന ഒരു കളിയായിരുന്നു എന്ന് ആദ്യ ഘട്ടങ്ങളിൽ തോന്നിയെങ്കിൽ കൂടി പിന്നെ അവർ കുറച്ച് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ കളി പഴയതുപോലെ തന്നെയായി. എന്തൊക്കെയോ കാഴ്ചവെക്കുന്ന ഒരു രീതിയിലേക്ക് ചെന്നൈയിൻ എഫ്സിയുടെ കളി മാറുകയാണ് ചെയ്തത്. എന്താണ് ചെന്നൈയിൻ എഫ്സിക്ക് പറ്റിയത് എന്നറിയില്ല. കാരണം നല്ല മികവുറ്റ പ്ലെയേഴ്സ് ഒന്നും ചെന്നൈയിൻ എഫ്സി റിക്രൂട്ട് ചെയ്തിട്ടില്ല. ഒരു പഴയ കഴിഞ്ഞ സീസണിന്റെ ആ ഒരു കോൺഫിഡൻസോട് കൂടി ചെന്നൈയിൻ എഫ്സി ഈ സീസണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോ ആദ്യ കളിയാണ്, അത് എന്തായാലും നമ്മൾ നോക്കുന്നില്ല. ഇനിയുള്ള കളികളിൽ ചെന്നൈ എഫ്സി തിരിച്ചു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ നമ്മുടെ ബാംഗ്ലൂർ എഫ്സിയുടെ സബ്സ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങളാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അവസാന നിമിഷം ഒരു തന്ത്രപരമായിട്ട് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ നടത്തി സമയം കളഞ്ഞ് നല്ല രീതിയിൽ ബാംഗ്ലൂരുടെ ആ സ്റ്റാറ്റിക്സ് തന്നെ പുലർത്തുകയായിരുന്നു മിക്കുവിനെ അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവന്നൊരു കാര്യം. പക്ഷേ ഞാൻ അവസാന നിമിഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ മലയാളി തന്നെ റിനോ ആന്റോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു.
അദ്ദേഹത്തിന് അവസാന നിമിഷം വരെ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. കാരണം അദ്ദേഹം സൈഡ് ബെഞ്ചിൽ ഇരിക്കുകയാണ്. റിനോ ആന്റോ എന്ന് പറയുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചു. പിന്നെ അദ്ദേഹം ബാംഗ്ലൂരിൽ എത്തിയപ്പോൾ താൻ പറഞ്ഞത് തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എങ്കിൽ കൂടി പക്ഷെ അദ്ദേഹത്തെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അദ്ദേഹം കളത്തിൽ ഇറങ്ങുമെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷെ സാധിക്കാതെ പോയി. മേ ബി അടുത്ത കളിയിൽ അദ്ദേഹം ഇറങ്ങുമെന്ന് വിശ്വസിക്കാം. അപ്പോ ബാംഗ്ലൂർ എഫ് സി ആദ്യ വിജയം കുറിച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോൾ അടിച്ചെങ്കിൽ ബാംഗ്ലൂർ എഫ് സി ഒരു ഗോളിലാണ് വിജയിച്ചിരിക്കുന്നത്. അത് ചെന്നൈയിൻ എഫ് സി മേറ്റിക്കുകയുമാണ് ആദ്യ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അപ്പോ ഇനിയുള്ള മത്സരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോ മത്സരത്തിന്റെ റിവ്യൂസ് നമുക്ക് ഡെയിലി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസമായി മറ്റൊരു അറിയുമായി കണ്ടുമുട്ടുന്നവരേക്കും.